എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി ഞാൻ മനൂസ് വിഷനിലൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതിനിടയ്ക്ക് ഒരു വീഡിയോ ഇപ്പോൾ വന്നല്ലോ രണ്ട് ദിവസം മുമ്പ്. അത് ഞാൻ ഫേസ്ബുക്കിലൊരു ലൈവ് ഇട്ടതാണ്, എൻ്റെ ഫേസ്ബുക്ക് പേജിലൊരു ലൈവ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഇത് ചെയ്യുന്ന ആളുണ്ട്, പുള്ളി പ്രവീണാണത്, പിന്നെ യൂട്യൂബിലേക്ക് ഇട്ടത്, എൻ്റെ ചാനലിലേക്ക് ഇട്ടത്. അത് ഞാൻ ലൈവിലൊന്ന് എൻ്റെ ഒരു പ്രതികരണം ഞാൻ അറിയിച്ചതാണ്. നമുക്കറിയാം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു വിങ്ങലായി, ഒരു വേദനയായി ഇപ്പോഴും നമ്മളുടെ മനസ്സിലിങ്ങനെ നീറുകയാണ്, ഒരു ചോദ്യചിഹ്നമായി. വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ ആ വിദ്യാർത്ഥി നേരിട്ട ദാരുണമായ അനുഭവം ഒരു കുട്ടികൾക്കും ഒരു വിദ്യാർത്ഥികൾക്കും സംഭവിക്കല്ലേ എന്നാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളെല്ലാം നമ്മുടെ കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവരെ ഒരു വിദ്യാഭ്യാസം, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ജീവിതത്തിനൊരു ശോഭനമായൊരു ഭാവിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നതും. എത്ര പൈസയായാലും എത്ര രൂപയായാലും നമ്മൾ എവിടെയായാലും നമ്മൾ അവരെ കൊണ്ടാക്കുന്നതും എല്ലാം ഒരു മാതാപിതാക്കളുടെ ഒരു വലിയ സ്വപ്നമാണല്ലോ മക്കളുടെ ഭാവി എന്ന് പറയുന്നത്. എന്നിട്ട് കൊണ്ടിടുന്നത് ഇതുപോലുള്ള അധോലോകങ്ങളിലാണ് എന്ന് അവരറിയുന്നുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാരാണ്? ഇതിനൊക്കെ കാരണക്കാർ പലരുമാണ്. അതാണ് ഞാൻ ആ ലൈവിൽ ഞാൻ പറഞ്ഞതാണ്, ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെയധികം അധപ്പതിച്ച അവസ്ഥയിലേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ്. നല്ലതൊക്കെയാണ്, പക്ഷെ ഒരിക്കലും അത് അതിൻ്റെതായ രീതിയിലല്ല പോകുന്നത്. ഇന്ന് അധപ്പതിച്ചു അത്, അതെന്ത് തോന്നിയവാസം കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്കായി. അതിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, റാഗിങ് ആയിക്കോട്ടെ, അതുപോലെ കൊലപാതകങ്ങൾ, ജീവിതം തകർക്കുന്ന ഓരോരുത്തരുടെ ജീവിതം എന്നേക്കായി തകർക്കുന്ന രീതിയിലുള്ള ദുഷ്ടപ്രവൃത്തികൾ എന്ന് വേണ്ട, ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് വരെ പലരും ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിരോധിക്കുക എന്നുള്ളതാണ് ഏക വഴി. അതുപോലെ റാഗിങ് നിരോധിച്ചാണ്, പക്ഷെ ഇപ്പോഴും നടക്കുന്നു റാഗിങ്ങിനെ. അത് ശക്തമായിട്ട് തന്നെ അധികാരികളും നമ്മുടെ ബഹുമാനപ്പെട്ട നീതി പീഠവും അതിന് റാഗിങ് എന്ന് പറഞ്ഞ് ഒരു ഇത്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അവരെ രഹസ്യ സ്വഭാവത്തോടെ അത് അങ്ങനെയുള്ള ഒരു നമ്പറും കാര്യങ്ങളൊക്കെ വളരെയധികം ഇതായിട്ട് കൊടുത്ത് അങ്ങനെ ആരെങ്കിലും ഒരുത്തം ചെയ്തു കഴിഞ്ഞാൽ ആളുടെ പേരും പറഞ്ഞ് അത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ കണ്ടുപിടിക്കാനും അന്വേഷിക്കാനും വന്ന് അങ്ങനെ ചെയ്യുന്നവന് ശിക്ഷയും കൊടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ റാഗിങ് ചെയ്യാൻ പേടിയുണ്ടാവും. ആരെങ്കിലും എൻ്റെ പേര് പറഞ്ഞു കൊടുത്താലോ, ആരെങ്കിലും എന്നെ ഒറ്റിക്കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് ആ ഒരു സംഭവം പതുക്കെ നിൽക്കും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയോ മുൻവൈരാഗ്യങ്ങൾ വെച്ചാണെന്നൊക്കെ പറയുന്നു പല പല വാർത്തകളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ്. ഞാൻ മിനിങ്ങാന്നാണ് തോന്നുന്നു, മിനിങ്ങാന്ന് വാട്സപ്പിലാണ് ഈ സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൻ്റെ ഒറിജിനൽ ഒരു ഇത് ഉണ്ടായിരുന്നു, കോപ്പി ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ, പിന്നെ മലയാളത്തിൽ അതിൻ്റെ തർജ്ജമയുണ്ടായിരുന്നു. ഞെട്ടിപ്പോയി. ഞാനത് പറയുന്നില്ല നിങ്ങളോട്, കാരണം നിങ്ങൾ പലരും കണ്ടു കാണും. അത് പറയാൻ പോലും നമുക്ക് നാവ് പൊന്തുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു മനുഷ്യ ശരീരത്തിനോട് എന്തൊക്കെ ക്രൂരത ചെയ്യാമോ അത്രയും താഡനങ്ങളും പീഡനങ്ങളും ആ ശരീരം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു സാക്ഷിപത്രമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ ചെറുപ്പക്കാരൻ 3 ദിവസം ഈ ചിത്രപഥം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അനുഭവിച്ച വേദന നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നവർ ഒരു മനുഷ്യരാണ്. ഒരു മനുഷ്യന് ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാർക്ക്, ആ ഒരു ഇത് ചെയ്ത ചെറുപ്പക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ നാളെ എന്തായിരിക്കും? അവരുടെ മനസ്സെന്താണ്? നാളെ ഇവിടെ നിന്ന് പഠിച്ച് ഡോക്ടറൊക്കെ ആവേണ്ടവരാ? ഒരു മനുഷ്യജീവൻ ഇത്രയും വില കൽപ്പിക്കുന്നുള്ളൂ, ഒരു മനുഷ്യജീവനെ ഇങ്ങനെ ചിത്രവധം ചെയ്യാനും പീഡിപ്പിക്കാനും അവർക്ക് ഒരു ഇതുമില്ലാത്തവരാണെങ്കിൽ, എന്താ പറയുക, അത്രയ്ക്ക് കരളുറപ്പുള്ളവരാണെങ്കിൽ നാളെ ഇവർക്ക് മൃഗങ്ങളെ എന്തും ആ മൃഗങ്ങളുടെ അവസ്ഥ എന്നാലും ചോദിക്കാൻ, ഇവർ നോക്കുന്ന മൃഗങ്ങളുടെ, ഇവനൊക്കെ എന്തിനാണ് വലുതായിട്ട്, ഇവനൊക്കെ ഡോക്ടറായിട്ട് ആർക്കെന്ത് ഗുണം, ഏത് സമൂഹത്തിനെന്ത് ഗുണം, ഗുണങ്ങൾ ആർക്കുമില്ല. അവനൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് പറയുന്ന അതാണ്. ശിക്ഷ കൊടുത്തേ പറ്റൂ. അതാരുടെ
വലിയ അരുമകളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തെറ്റാര് ചെയ്താലും ശിക്ഷ കൊടുക്കണം. ഞാൻ ഇതിനു മുമ്പൊരിക്കൽ നമ്മുടെ ഈ നാട്ടിലെ മലപ്പുറത്താണെന്ന് തോന്നുന്നു, ഒരു ഉമ്മ ഒരു മകൻ മരിച്ചപ്പോൾ ആ മകൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പോയത് തീവ്രവാദി ഗ്രൂപ്പിലായിരുന്നു. തീവ്രവാദികളുടെ ഒപ്പം അവൻ പോയി, അവൻ തീവ്രവാദിയായി ജീവിച്ച് വെടിവെപ്പിൽ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇവരറിയണത് ഇവൻ ഇതിനാണ് പോയിക്കണേന്നുള്ളത്. അപ്പോൾ തീവ്രവാദിയായ മകൻ്റെ ജഡം ഒരു ഒരു ഇതുണ്ടല്ലോ പ്രോട്ടോകോൾ. അപ്പോൾ ആ കുടുംബത്തെ അറിയിച്ചു. ആ ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയാമോ? നൊന്ത് പ്രസവിച്ച മകനെ പറ്റി ആ ഉമ്മ പറഞ്ഞത്, എനിക്ക് അവനെ കാണണ്ട, തീവ്രവാദിയായ എൻ്റെ മകനെ എനിക്ക് കാണണ്ട, എനിക്ക് അവനെ അവൻ്റെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞു. അതാണ് അതാണ് മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ തെറ്റ് ചെയ്യുന്നവരെ എത്രയാ ഇങ്ങനെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുക മോശമാണ്. ആ തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സാണ് അപ്പോൾ ഈ സംരക്ഷിക്കുന്നവർക്ക്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇത്രയും വലിയ ക്രൂരത നടന്നിട്ടും ബന്ധപ്പെട്ടവർ ആരെങ്കിലും ആ ഒരു പയ്യനൊരു അനുശോചനം, അല്ലെങ്കിൽ ഇതൊരു ക്രൂരമായി പോയി ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്നോ എന്തെങ്കിലും നമ്മൾ കണ്ടോ? അങ്ങനെ പറയുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് വേദനിക്കില്ലേ ഇത് ചെയ്തവന്മാർക്ക്, അല്ലേ? അതൊക്കെയാണ് നമ്മളുടെ ഇത് പറഞ്ഞ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഞാനൊരു പൗരനാണ്, എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. ഇവിടെ കണ്ട കള്ള ഇതുപോലെ തരികിട സ്വാമിമാരുടെയൊക്കെ വർണ്ണാശ്രമം കത്തുമ്പോഴേക്കും ഓടിപ്പിടഞ്ഞെല്ലാം മാറ്റി വെച്ച് ഓടി വരുന്നവരൊക്കെ അന്ന് ആ സമയത്തൊക്കെ കേട്ടിരുന്നു. കത്തുന്നതിന് മുമ്പൊക്കെ ആരാണ്ട് ഓടി വന്നു കേട്ടു, കത്തുന്നതിന് മുമ്പേക്ക് ഓടി എത്തിയവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രഹസനങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ ഒരു ജീവൻ, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അതിക്രൂരമായി നഷ്ടപ്പെട്ടൊരവസരത്തിൽ ആരുടെ മനസ്സിലും ആ ഒരു കരുണയോ സഹതാപമോ തോന്നുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. അപ്പോൾ ആ കരുണയില്ലായ്മ അവരിലും ഉണ്ടെന്നുള്ളതാണല്ലോ എൻ്റെ സത്യം. ഞാനിപ്പോൾ ഈ ഇന്നലെയാണ് തോന്നുന്നു, ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മളുടെ മുൻ എം പി ശ്രീ സുരേഷ് കുറുപ്പ്, സുരേഷ് സാറിൻ്റെ ഒരു മാതൃഭൂമിക്ക് നൽകിയ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ നമുക്കറിയാലോ, വളരെ സംശുദ്ധനായൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം, കറകളഞ്ഞൊരു സഖാവാണ്. ഇവിടെ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം മനസ്സിനൊരു ആശ്വാസം പകർന്നു. ഇതൊരിക്കലും ഇത് ചെയ്യേണ്ട കാര്യമല്ല, ഇതിന് ഇത് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം, കർശനമായ നിലപാടെടുക്കണം. SFI നാമധാരികൾ എന്ന് പറയുന്ന ഇവരെ അകറ്റി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. SFI നാമധാരികൾ, അതാണൊരു സഖാവ്. സർ, അങ്ങയുടെ ആ വലിയ വാക്കുകൾ അങ്ങേക്ക് തരാൻ സ്നേഹത്തോടെ ഈ കൂപ്പുക. അതൊക്കെ നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ളവരോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും തോന്നും. അല്ലാതെ ദുഷ്ടന്മാരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സംരക്ഷിക്കുന്നവരുടെ മനസ്സും ദുഷ്ടതയാണെന്നാണ് സത്യം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവനെ ഈ ഈ ദുഷ്ടത ചെയ്ത ഇവന്മാർ താലിബാൻ എന്ന് പറയുന്ന കണ്ണി ചോരയില്ലാത്ത ക്രൂരത കാണിക്കുന്ന ഈ താലിബാൻ തീവ്രവാദികളെക്കാളും ക്രൂരതയാണ് ഇവർക്ക്. താലിബാൻകാർ പോലും ഇങ്ങനെ 3 ദിവസം ചിത്രവധം ചെയ്തൊന്നും കൊല്ലൂല, അവർ ഒറ്റടിക്ക് തന്നെ കഴുത്തൊക്കെ വെട്ടി വെടിവെച്ചൊക്കെ കൊല്ലണം. അവർ പോലും കാണിക്കാത്ത ക്രൂരതയല്ലേ ഇവർ ചെയ്തത്? അവൻ ആ മരണത്തിലേക്ക് തള്ളിയിട്ടു, അല്ലെങ്കിൽ അവൻ എല്ലാം തകർന്ന് അവൻ മരണത്തെ പുലുകിയോ, അതൊന്നും അറിയില്ല. മരണത്തെ പുലുകി അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും അവൻ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിട്ട ഇവന്മാരെയൊക്കെ എന്താ പറയണ്ടേ? അപ്പം ഇത് ഞാൻ എൻ്റെ പ്രതികരണം ഞാൻ ശക്തമായിട്ട് അറിയിക്കുന്നു. ഇനി ഓരോ സംഭവങ്ങൾ വരുമ്പോൾ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി കാലയെ അവനിയേക്കുള്ളൂ, ഇങ്ങനെ ഓർമ്മകളുടെ തിരശ്ശീലേക്ക് പുറകിലേക്ക് പോകും. പക്ഷെ അങ്ങനെ പോകാൻ സമ്മതിക്കരുത്. എല്ലാം ഇവിടെ കുട്ടികൾ, എല്ലാവർക്കും കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിൽ കുട്ടികളുണ്ടാവും, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കുട്ടികളുണ്ടാവും, അവരൊക്കെ പഠിക്കാൻ പോകുന്നവരാണ്, അവർ ഇനിയും ഒരുപാട് ഉന്നത വിജയങ്ങൾ പഠനങ്ങൾക്ക് പോകേണ്ടവരാണ്, അല്ലെങ്കിൽ മക്കളുടെ പഠനം കഴിഞ്ഞവരാണെങ്കിൽ കൊച്ചുമക്കളുണ്ടാവും. അപ്പോൾ ഭീതി കൂടാതെ അവർക്ക് സർവകലാശാലകളിൽ പോയി പഠിക്കാൻ ഇതുപോലുള്ള അധോലോകങ്ങൾ ക്യാമ്പസുകളിൽ പാടില്ല.
ഇതുപോലുള്ള ഇടിമുറികൾ ക്യാമ്പസുകളിൽ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ നിൽക്കണം. ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾ ഇനി നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാവാൻ പാടില്ല. ഏത് പട്ടിക്കൊരു ദിവസമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊതുജനമാകുന്ന കഴുതയ്ക്കുണ്ടല്ലോ ഓരോ ദിവസം. അപ്പോൾ അന്നൊന്ന് സിദ്ധാർത്ഥനെ മനസ്സിലാലോചിച്ചിട്ട് എല്ലാവരും വേണ്ടത് ചെയ്താൽ മതി. അല്ലെങ്കിൽ വോട്ട് ചോദിച്ചു വരുന്നവരോട് ഒന്ന് ചോദിച്ചേക്ക്, സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി അറിയോ, എന്താണ് അഭിപ്രായം അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്? ഒന്നും ഒരു ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം. അപ്പോൾ അവരുടെ മറുപടി അറിയാമല്ലോ. എനിക്കിപ്പോൾ ആരോടൊരു ഒരു വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ആരോടൊരു വിദ്വേഷമോ ഒന്നുമില്ല. ആരോടും അനുകൂലമോ അല്ല, ഒന്നുമല്ല. ഞാൻ സ്വതന്ത്രനാണ്. പക്ഷെ നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്നും പറയും, തെറ്റ് ചെയ്യുന്നവരെ തെറ്റെന്നും പറയും. ഏത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴും തെറ്റുകുറ്റങ്ങൾ വരാം, ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അതൊക്കെ നമ്മൾ അതൊന്നും വലിയ ഇതായിട്ട് എടുക്കാറില്ല. ഇതൊക്കെ എല്ലാ പാർട്ടികളിലുണ്ട്. മണ്ടൻ തീരുമാനങ്ങൾ എടുക്കാം, തീരുമാനങ്ങൾ വളരെ ഇതായി പോവാം, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ജീവൻ, വിലയേറിയ ഒരു ജീവൻ, ഒരു പൗരൻ അവിടെ പൊലിഞ്ഞു വീഴുമ്പോൾ അതിന് ഈ ഇതിന് സംരക്ഷിക്കുന്നവർ ആ ജീവൻ ഒരു വില കൊടുക്കണം. എവിടെയെങ്കിലും വല്ല പട്ടിയും പൂച്ച ആരെങ്കിലും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഘോരഘോര ശബ്ദം ഉയർത്തി ചാനലിൽ വന്നിരിക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും കാണുന്നില്ല. ഒരു മനുഷ്യജീവൻ പോയിട്ട് അതിനെക്കുറിച്ച് പറയാനൊന്നും ഇവരുടെ നാവിൽ വായ പൊന്തൂല്ല. കാരണം അപ്പുറത്തെ അരിമകൾ നിൽക്കാല്ല. അരിമകളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ലല്ലോ. എന്തൊക്കെ കാണണം, എന്ത് പ്രഹസനമാണ് സജി എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും കാലം കാത്തു വെച്ച ഓരോ കാര്യങ്ങളുണ്ട്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. കർമ്മ, ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇതിൽ ശക്തമായ എൻ്റെ പ്രതികരണം ഞാനിവിടെ അറിയിക്കുകയാണ്. മനസ്സിൽ നന്മയുള്ളവർ എന്നും ഇതൊന്ന് ഓർത്തു വയ്ക്കുക. എന്നോട് ആർക്കും വിദ്വേഷം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അങ്ങനെ തോന്നുന്നവർക്ക് നിങ്ങൾ ഇലാമപ്പഴം കഴി, മറ്റേ ഇലാമയുടെ ഇതും കഴിച്ച അന്ധത ബാധിച്ചിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ തലേ കയറില്ല. പക്ഷെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കുക, ശരിയല്ലേ ഈ പറയുന്നത്? മനുഷ്യനല്ലേ നമ്മൾ? നമുക്ക് എന്തിനാ ഈ കരുണയും ഇതെല്ലാം ദൈവം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തി തന്നിരിക്കുന്നത്? ആരെയും കൊന്നു കൊലവിളിക്കാനല്ല, ചേർത്ത് പിടിക്കാൻ, സംരക്ഷിക്കാൻ. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാനല്ലേ മനുഷ്യന് എല്ലാ വികാരങ്ങളും ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ സർവേശ്വരൻ നൽകിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യണേ? പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നു, മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു, മനുഷ്യരെ കൊന്നൊടുക്കുന്നു, തമ്മിത്തല്ലി ചാവുന്നു. ഇപ്പം കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ കാട് മൊത്തം നാട്ടിലേക്ക് ഇറങ്ങും. കാരണം അവരുടെ ആവാസ സ്ഥലമൊക്കെ നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച്, പിന്നെ തിരിച്ചിങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണങ്ങൾ വന്നാൽ ഉണ്ടല്ല, ഒരു രക്ഷയുണ്ടാവില്ല. പക്ഷെ സങ്കടം മരണം, നിരപരാധികളൊക്കെയാണ് അതിൽ മരണം ഈ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതെന്നുള്ള ആലോചിക്കുമ്പോഴും വിഷമമുള്ളൂ. അപ്പൊ ഇതൊക്കെ തിരിച്ച് ചിന്തിക്കണം. അത് എല്ലാം കൂടി തിരിച്ചടിയായിട്ട് ഇങ്ങനെ വരും. അപ്പൊ മനുഷ്യനായിട്ട് ജീവിക്കാം, മനുഷ്യനായിട്ട് നീതി പുലർത്തി, മനുഷ്യത്വത്തോട് നീതി പുലർത്തി, മനസാക്ഷിയോട് നീതി പുലർത്തി ജീവിക്കാൻ പഠിക്കുക. അധികാരത്തിന്റെയും പണത്തിന്റെയും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പുറകെ ആക്രാന്തം പിടിച്ച് പോകുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, വെറും കൈയോടെയാണ് നമ്മൾ ഈ ഭൂമി വിട്ടുപോകുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ എല്ലാവരോടും. ലോകാസമസ്ത സുഖിനോഭവന്തു. ഒരിക്കൽ കൂടി സിദ്ധാർത്ഥന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിക്കുന്നു. അവൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മനക്കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടാകരുതും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള ക്രൂരന്മാരും ഇനി ഉണ്ടാവരുത്. നമ്മളായിട്ട് അതിനനുവദിക്കരുത്. ജയ് ഹിന്ദ്.